യു കെ ഓസ്ട്രേലിയ നല്ല രാജ്യം തന്നെയാണ്. ഓസ്ട്രേലിയ യു കെ രണ്ടിനും ഉണ്ട്, പക്ഷെ ധാരാളം ജോലി കിട്ടുന്നുണ്ട്. റോക്സ് ആൻഡ് ഫോക്സ്. ഫോക്സ് നമസ്കാരം. ഞാനൊന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അപ്പൊ ആരാണ്, എന്താണ്, എവിടെയാണ് പോകുന്നത്, നമ്മൾ അവിടെ ചെന്നതിന് ശേഷം വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഓസ്ട്രേലിയ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അവിടെ ചെന്നിട്ട് നേരിട്ട് കാണാൻ ആരാന്നുള്ളത് പരിചയപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടുതൽ ഇരിക്കുന്നത് ബിന്നിച്ചൻ തോമസ് ആണ്. ഞാൻ കഴിഞ്ഞ മെൽബണി വന്നപ്പോ പറഞ്ഞായിരുന്നു ഞാൻ ഒരാളുടെ അടുത്ത് പോവാണെന്ന്. അപ്പൊ ഫൈനലി നമ്മള് കണ്ടുപിട്ടി. ഞങ്ങൾ യൂട്യൂബിൽ നേരത്തെ തുടങ്ങിയപ്പോ തൊട്ട് നമുക്ക് അറിയാമല്ലേട്ടും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ നേരിട്ട് കാണാനായിട്ട് എനിക്ക് മിസ്സായി. നമ്മളിങ്ങനെ ഉള്ളിങ്ങനെ കറങ്ങി നടക്കുന്ന മനുഷ്യനാണ് അല്ലെ. ബ്രിസ്ബൺ ആലിസ്പ്രിംഗ് ഡാർവിനെ ഇപ്പം ഒന്നായി വന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസം മെൽബണി വന്നല്ലേ? ഞാൻ മെൽബണി വന്നായിരുന്നു, ക്യാമറ പോയിട്ട് അത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അതേപോലെ നമ്മളെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം. ഒത്തിരി കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതേ നമ്മൾ കണ്ടുപിട്ടി. അതെ, അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ഒരു സായനം, ബിന്നിച്ചിന്റെ കൂട്ടത്തിൽ ഒരു സായനം. നമ്മുടെ സായനം വെക്കാൻ നമ്മള് സാധാരണ സ്ഥലമാണ്, സായനം വെക്കാനൊന്നും ഇല്ല. എല്ലാരും ഒരു കൂടിക്കാഴ്ച, എല്ലാവരും കൂടിക്കാഴ്ച. ഒത്തിരി നാളെ കണ്ട് നമുക്ക് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സന്തോഷം. യൂട്യൂബിൽ കൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതെ, അങ്ങനെ ഒത്തിരി പ്രിയങ്ങളുണ്ട് യൂട്യൂബ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, സ്വാഗതം. അപ്പൊ നമുക്ക് എന്നാ, ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഞങ്ങളുടെ വാഗമൺ റൂട്ടില് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ ഒരു കട്ടപ്പനക്കാരനാണല്ലോ, ബിന്നിച്ചനെ എല്ലാവർക്കും അറിയാന്നാണ്, ചങ്ങനാശ്ശേരി അല്ലേ? ചങ്ങനാശ്ശേരി. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഓടിച്ചു വന്നു, ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു വന്ന വഴിക്ക് എനിക്ക് നിങ്ങളുടെ ഇങ്ങോട്ട് തൊട്ടടുത്ത് വന്നത്തേക്ക് ഒരുമാതിരി വാഗമൺ റോഡ് പോലെ തോന്നി. അതായത് നമ്മുടെ മാട്ടുപ്പെട്ടി കെ ടി ഡി സി. ആ, അതായത് നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ബൊന്താ എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്ഥലമാണ്. അതായത് ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഫിലിപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കോളിന്റെ വലിയൊരു സ്ഥലമായിരുന്നു, കോൾമൈന്റെ ഇപ്പതൊക്കെ നിന്നു നിർത്തി. അപ്പം ഒന്നാകി എന്ന് പറയുമ്പം ഈ അപ്പുറ സൈഡ് ബീച്ച്, ഇപ്പുറ സൈഡ് നമ്മുടെ മല നിരകളാണ്. അതായത് ഇപ്പുറ മൊട്ടക്കുന്ന് ഓണക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ എന്റെ ഒരു ബ്യൂട്ടി വേറെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എങ്ങനെ ഇവിടെ വിട്ടു? ഇവിടെ എന്ന് പറഞ്ഞാൽ 2013 ആണ് വന്നത്. നമ്മുടെ ബ്രിട്ടനിലോ ഇവിടെ യു കെ ഉണ്ടായിരുന്നു, നമ്മുടെ ബ്ലോഗിലൊക്കെ എപ്പോഴും വരാം. അതെ, പുള്ളി വൈഫ് ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് ഓസ്ട്രേലിയ ഇച്ചിരി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു, നിങ്ങളും വരുന്നേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മളും ഭയങ്കര യു കെ ആയിരുന്നാലും അവിടെയൊക്കെ ആയിരുന്നാലും ഓസ്ട്രേലിയ ആണ് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ വളരെയധികം? യു കെ ഓസ്ട്രേലിയ നല്ല രാജ്യം തന്നെയാണ്, ഓസ്ട്രേലിയ യു കെ രണ്ടിനുണ്ട്. പക്ഷെ എനിക്ക് ഈ വീടിന്റെ കാര്യം തന്നെ എടുത്താലും ഇപ്പം നമുക്ക് ഇച്ചിരി ഔട്ട്ഡോർ ലൈഫും കൂടുതൽ കിട്ടുന്ന ഓസ്ട്രേലിയയിലാണ്. പിന്നെ സാലറി വൈസ് ആണല്ലോ എനിക്ക് ഫീൽ ചെയ്ത് ഓസ്ട്രേലിയയിലാണ് എനിക്ക് ക്ലൈമറ്റ് വൈസ് എല്ലാം കൊണ്ട് ഓസ്ട്രേലിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ യു കെ മോശമല്ല, യു കെ നല്ല രാജ്യം തീർച്ചയായിട്ടും. ഒരിക്കലും അല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഭൂമി ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം മൈലിറ്റീസ് ഇല്ലാതെ തന്നെ നേഴ്സുമാർക്ക് ഇപ്പൊ കയറി പോകാം. പക്ഷെ ഓസ്ട്രേലിയ പിച്ചർ പാടാണ് ഇങ്ങനെ കയറിയൊക്കെ. ഇപ്പൊ പക്ഷെ സ്റ്റുഡൻസ് ധാരാളം ആൾക്കാർ കയറിവരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ കാനഡയിൽ നിന്നും കൊടുക്കുന്ന അത്രയും കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ധാരാളം ജോലി കിട്ടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, ജോബ് ലോസ് ഒന്നും ഇല്ല, ജോബൊക്കെ ഇഷ്ടംപോലെ. ഇപ്പൊ കോവിഡിന്റെ ഇവിടെ കോവിഡ് ഞാനിപ്പോ കഴിഞ്ഞ സംസാരിച്ചപ്പോ കോവിഡ് സ്ലോലി ഡൈയിങ് എന്നാ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ മാസ്കിന്റെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? മാസ്ക് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇപ്പൊ നമ്മൾ നിങ്ങൾ ബ്രിസ്ബണിലല്ലേ, അതായത് നമ്മൾ നേരത്തെ പറയാനുണ്ട് ഇവിടെ ഈ തമിഴ്നാട് കേരളമൊക്കെ നമുക്ക് പലതും പല സ്റ്റേറ്റാണ്. നമുക്ക് ഉദാഹരണം പറയുന്നത് ഈ വിക്ടോറിയ, ഞാൻ വിക്ടോറിയാണ്, പുള്ളി ബ്രിസ്ബണിലാണ്. അപ്പൊ രണ്ടും രണ്ട് സ്റ്റേറ്റ്, അതായത് രണ്ട് നിയമങ്ങളാണ് പോലും പലതുണ്ട് ഇപ്പൊ. പക്ഷേ നേരത്തെ ക്യൂൻസ്ലാൻഡ് ഇത്ര ടൈറ്റ് ആയിരുന്നു, അവരിപ്പോ ഓപ്പൺ ആക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ മാസ്കും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് മാത്രം, ഈ ഏജ് കെയറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വരും. ഹോസ്പിറ്റലും സ്ലോലി എടുത്ത് മാറ്റാൻ പോകണം, മാറ്റാൻ പോയി. ഇപ്പൊ കോവിഡിനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓ കോവിഡിനൊപ്പം ജീവിക്കുന്നു, കോവിഡിനൊപ്പം ജീവിക്കുന്നു, എന്നതിനൊത്ത് പോവാന്നുള്ളതുള്ളു തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഈ നമ്മുടെ ഇവിടെ ഈ ഇവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലല്ലേ, അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ സിസ്റ്റം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എന്റെ ഒപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയത് തൂമ്പ. അപ്പൊ എന്നെ മമ്മിയുടെ അടുത്ത് വന്ന് തിരുവല്ലക്കാരി അവിടെ എന്നോട് ഓടി വന്നിട്ട് പറയാം, 5 വർഷമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താണ്, അവിടെ വർക്ക് ചെയ്താ. അപ്പൊ ഞാൻ അപ്പുറം മാറി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓടി വന്ന് എന്നെ മമ്മി വന്ന് എന്നെ വിളിച്ചു, ഏതോ ഒരു മാറാമ ഇംഗ്ലീഷ് പറയുന്നു പറഞ്ഞു. എന്റെ മമ്മി വന്ന് കെട്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ മലയാളമാണ്, എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം. 20 വർഷം ഒരു ആന്ധ്രയിലായിരുന്നു, 5 വർഷം തിരുവല്ലയിലായിരുന്നു, അവിടെ നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. ഞാനോട് ചോദിച്ചു ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്, എന്നിട്ട് എന്നോട് പറഞ്ഞു ഹെൽത്ത് സിസ്റ്റം ഒക്കെ സൂപ്പറാണ്, ഇവിടുത്തെ എനിക്ക് ഇവിടുത്തെയാണ് ഇഷ്ടം, പക്ഷെ
പുള്ളിക്കാരിക്ക് അവിടുത്തെയാണ് നാട്ടിലേക്ക് മോശമല്ല എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ അവിടെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇഷ്ടംപോലെ നമ്മുടെ ജംഗ്ഷൻ ഇറങ്ങി ഇഷ്ടംപോലെ നമുക്ക് ചോയ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഒരു ഡെന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇപ്പൊ അങ്ങോട്ട് ചങ്ങനാശ്ശേരി തന്നെ നമ്മുടെ അങ്ങോട്ട് 10, 20, 30 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. പക്ഷെ ഇവിടെ നിന്ന് പറയാൻ രണ്ടോ മൂന്നോ എണ്ണോ കാണുള്ളൂ. അപ്പൊ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ, പക്ഷെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ എല്ലാത്തിനും. അതാണ് ഒരു ഏറ്റവും വലിയൊരു പോരായ്മ. ഒരു ഡോക്ടറെ കാണണോ, അല്ലെങ്കിൽ ഡെന്റിസ്റ്റെ കാണോ, ഒരു കാർഡിയോളജിസ്റ്റെ കാണോ, ഒരു ഗൈനിയെ കാണണോ, ഒരു ഫിസിയെ കാണണമെന്നുണ്ടെങ്കിൽ ഓടി ചെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ലേ? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മുടെ എന്ത് ഇപ്പൊ ചെറിയൊരു പനിയും തുടച്ചു കഴിഞ്ഞ പാടാണ്. ഇപ്പൊ നമുക്ക് സിറ്റുവേഷൻ ഒരു മേജർ ഒരു സംഭവം ഹെലികോപ്റ്റർ വെച്ച് കൊണ്ടുപോകും. പക്ഷെ ഒരു സാധാരണ ഒരു അത്രയ്ക്കും സീരിയസ് അല്ലാന്നുണ്ടെങ്കിൽ ടൈം എടുക്കും, അപ്പോയിന്റ് കാര്യങ്ങളൊക്കെ ടൈം എടുക്കും. ഡെന്റലിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഡെന്റലിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പറയുന്നത് ഇതല്ലേ സംഭവം, ഈ ഒന്നാമതെ ആൾക്കാരില്ല, എന്താണോ ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പൊ ദന്തേശനൊക്കെ ഇത്ര ടൈം എടുക്കുന്ന സംഭവം. ഇവിടുത്തെ റോഡൊക്കെ നമ്മുടെ നാട്ടിലെ, ഞാൻ ഓടിച്ചു വന്നപ്പോ നമ്മുടെ നാട്ടിലെ വാവൻ റോഡില്ലേ, അതുപോലെ തന്നെ ശരിക്കും വൈൻഡിങ് ആയിട്ടുള്ള റോഡ്. ആ ഇങ്ങോട്ട് ഞാൻ പറയാം, ഇങ്ങോട്ട് മലനാടുകൾ മുഴുവൻ മല നിരകളാണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ തോറും നമ്മുടെ ഈ വാഗമൺ റൂട്ടൊക്കെ ഫീൽ ചെയ്ത്. ആ എനിക്ക് ആ മാട്ടപ്പെട്ടിയൊക്കെ പോകാനൊക്കെ തന്നെ തോന്നി. അതെ അതെ, നല്ല റൂട്ടുകളാണ്, ഇങ്ങോട്ട് നല്ലൊരു സീനിക് ഡ്രൈവും. ഒരു ഗട്ടർ പോലും ഞാൻ കണ്ടില്ല. അല്ല, ഇവിടെ റോഡ് ഭയങ്കര മെയിനൻസ് ഭയങ്കരമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇപ്പം ചിലപ്പോൾ ഞാൻ പല പ്രാവശ്യം ചോദിക്കുന്നു, നമ്മൾ മെൽബണൊക്കെ പോകുമ്പോൾ റോഡ് ചിലപ്പം ഇത് വെച്ച് നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ സംഭവമില്ല. ഇവിടെ എഞ്ചിനീയർമാരെ ഫുള്ള് ടാറൊക്കെ മൊത്തമായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കുറവാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റോഡുകളല്ല ഇവിടെ പോയാൽ നല്ല റോഡ്, നല്ല ക്ലിയർ റോഡ്, ക്ലിയർ സിസ്റ്റം. നമ്മുടെ നാട്ടിലും ഒരു വരുന്ന അടിപൊളിയായിരുന്നു അല്ലേ, അതുപോലെയൊക്കെ ചെയ്തായിരുന്നല്ലേ. നാട്ടിൽ പുതിയ റോഡുകൾ ഇപ്പൊ നല്ലൊരു അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നാട്ടിൽ ഇപ്പൊ നമ്മൾ ഒത്തിരി പോയിട്ട് അതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടു വർഷം മുന്നേ പോയില്ലായിരുന്നു, രണ്ടു വർഷം മൂന്നോ കൊല്ലം, 2019 വന്നപ്പോ ആ കോവിഡിന് തൊട്ട് മൂന്ന് തൊട്ടും വരെ അത് തന്നെ പോയിട്ടില്ല. ഓ അത് ശരി. ഒന്നിനൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അതെ, അപ്പൊ ഞാനിന്ന് വേറെ ജസ്റ്റ് വൈകിട്ട് വന്ന് കണ്ടിട്ട് ഒന്ന് പോകാൻ നടന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ അന്നേരം ഏതായാലും കുറെ നാളായിട്ട് ഒന്ന് കാണാം എന്ന് ഞാൻ ആലോചിച്ചിട്ടിരുന്നിട്ട് അവസാനം അത് കാണാൻ പറ്റും. ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണം. പക്ഷെ ഞാനൊരു പകൽ വന്ന് നമുക്ക് വെളിയിലോട്ട് ഞാനിവിടെ ശരീരത്തിൽ താമസിച്ചു. പകൽ വന്നിട്ട് നമുക്ക് ഇതുവഴിയൊക്കെ ഇറങ്ങി ഇറങ്ങി പോകാറുണ്ട്. അതുവഴിയൊക്കെ ഇവിടെ നമ്മുടെ സീനിക് ബ്യൂട്ടി ഒക്കെ മനസ്സിലാക്കി റെസ്റ്റോറന്റിലൊക്കെ പോയി നമുക്ക്. ഇവിടെ ഞാൻ സ്ഥലത്തിനൊക്കെ വിലക്കുറവൊക്കെ ഉണ്ടോ? സ്ഥലത്തിന് ഉള്ളാട്ടിലാണ് പറഞ്ഞാലും വിലക്കുറവൊന്നും ഇല്ല, വില കൂടുതൽ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇച്ചിരി ഒരു 5-6 മാസമായിട്ട് ഇച്ചിരി ഡിമാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇവിടെ സ്ഥലം മേടിച്ച് വീട് വിടുന്നതാണല്ലേ. അതെ അതെ, കിണർ കുഴിച്ചിട്ടുണ്ടോ? കിണർ കുഴിച്ചിട്ടില്ല, കാര്യം കുടിക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കിണർ നമ്മള് ഇവിടങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു റിസർവർ ഉണ്ട്. അവിടുന്നാണ് നമുക്ക് വെള്ളം കുടിവെള്ളം. ആ ഞാൻ കണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്ന വഴിക്ക് കുടിവെള്ളം കൊണ്ടിരുന്നു. പിന്നെ ഫാമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ വാട്ടർ ടാങ്ക് ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയ ഒരു നിയമം പറഞ്ഞാൽ ഒരു കിണർ കുഴിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ഒരു ബോർ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പരിപാടിയില്ല, കാരണം ഒരു സബ്ജക്ട് ഭൂമിനെ തോക്കുന്ന ഒരു ആള് ഒരു പരിപാടി ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇവർ അളന്ന് കൊടുത്ത് നമ്മളിൽ നിന്ന് പൈസ മേടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ചിന്തിച്ചിട്ടില്ലേ? പക്ഷെ അതും പക്ഷെ അതിനൊരു കാരണം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ ഡ്രെയിനേജ് മൊത്തം ഒരു ഡ്രെയിനേജ് പോലും നമ്മൾ ഡ്രെയിനേജ് കൂടി ഉണ്ടാക്കുന്ന കാര്യമില്ലേ? എല്ലാം ഇത് തന്നെയല്ലേ. ഇപ്പൊ നമ്മൾ ഇത്ര ഉൾനാട്ടിലാണ് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു റോഡ് ഉണ്ടാക്കും. റോഡ് ആദ്യമേ ഒരു റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പേ റോഡ് ഉണ്ടാക്കും, ഒരു സ്ഥലം കാണുന്നതിന് മുമ്പ് അതിന്റെ റോഡുണ്ടാക്കി സീറ്റ് തിരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം ആ പ്ലോട്ടിൽ ഏർപ്പെടുത്തിയിട്ടാണ് വീട് ഉണ്ടാക്കുന്നത്. ഇലക്ട്രിസിറ്റി വരെ വന്നിട്ടാണ് വീട് ഉണ്ടാക്കുന്നത്. അങ്ങനെ സിസ്റ്റമാണ്. ഇപ്പൊ എനിക്കൊരു വ്യവസായങ്ങളെല്ലാം അതുപോലെ തന്നെ. അതെ അല്ല, അങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്കിപ്പോ ഇത് എന്റെ സ്ഥലമാണ്, ഇത് ഞാൻ എന്നെ വഴി വിട്ടു തരത്തില്ല, ഇതിലെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ പ്രസ്ഥാന പ്രശ്നം കൂടി ഇല്ല അല്ലേ. ആദ്യം ഇവിടെ സ്ഥലം എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ റോഡും ഉണ്ടായിരിക്കും. റോഡും കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മുടെ ഡ്രൈനേജ് എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് വെള്ളം ആദ്യമേ നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഒരു പണി സ്ഥലത്ത് പണിയണമെന്നുണ്ടെങ്കിൽ എലക്ട്രിസിറ്റി വന്നിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു പണി തുടങ്ങും. അത് നല്ലൊരു സിസ്റ്റം അല്ലേ. ഇവിടെയൊക്കെ എൻ ബി എൻ ആണോ? അവരുടെ അവസാനം എൻ ബി എൻ ആണ് ഏറ്റവും അവസാനം. ഇലക്ട്രിസിറ്റി അവസാനം പറയുന്നത് എന്റെ വഴി അല്ലെങ്കിൽ ഞാൻ വഴി തരത്തില്ല. ഇവിടെയൊക്കെ എൻ ബി എന്നല്ലേ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് തന്നെയാണ്. അരി മേടിക്കാനും സാധനങ്ങളൊക്കെ മേടിക്കാനും അരി മേടിക്കാൻ ഇപ്പൊ ഞാൻ പറയാം, അരി മേടിക്കാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അരി മേടിക്കാൻ അരിമേടെ പോകുന്ന 1 and 2 ചെയ്തിട്ടുണ്ട്. അരി മേടിക്കാൻ പറയുമ്പോൾ പഴയ നേരത്തെ വന്ന സമയത്തൊക്കെ കോഴ്സിലും നമ്മുടെ അരി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ട് അരി, എവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കുത്തിരി കിട്ടുകയെന്ന് ഉള്ളൂ. കുത്തിരി ഇപ്പം നമ്മൾ ഈ സിറ്റി തന്നെ ഒരു കട ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ സിറ്റി പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കടയുണ്ട്, അങ്ങനെ പല ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ മേടിക്കുന്ന സാധനം ഓസ്ട്രേലിയ എവിടെ ഏത് റിമോട്ട് സ്ഥലമാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലേ. ഞാൻ ഓസ്ട്രേലിയയുടെ പ്രശ്നം ഗുണം ഇത് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊരു 30 കിലോമീറ്റർ ഇപ്പം സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒന്നായി എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ ഇവിടെ എല്ലാ സംഭവം എല്ലാ സംഭവങ്ങളുണ്ട്. കോളേജ് ഉണ്ട്, നമുക്ക് മലബാർ പോകേണ്ട ആവശ്യമില്ല. എല്ലാ സംഭവങ്ങളും ഉണ്ട്.
പിന്നെ ഇവിടുന്ന് ഒരു അടുത്ത 30 കിലോമീറ്റർ കഴിയുന്ന അടുത്ത സ്ഥലം എയർപോർട്ടിൽ പോയാൽ മാത്രം അങ്ങോട്ട് പോകണം. എയർപോർട്ടിൽ നമ്മൾ പക്ഷെ എപ്പോഴും പോകണം, രണ്ടു കൊല്ലം കൂടിയുമ്പോൾ ഒരു കൊല്ലം കൂടി ഇരിക്കുമ്പോഴല്ലോ പോകണം. അങ്ങനെ പോകുമ്പോ മാത്രം എയർപോർട്ടിൽ നമ്മൾ പോകാം. ഡ്രൈവ് പോകണം, നമ്മൾ ഡ്രൈവ് വരുമോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ചങ്ങനാശ്ശേരി എയർപോർട്ടിൽ പോകണേ കൊച്ചി പോകണ്ടേ? തീർച്ചയായിട്ടും അതിലേതു പോകണം. അപ്പൊ ഇതൊരു വലിയ എയർപോർട്ടിൽ പോകുന്നത് വലിയ വിഷയമല്ല. ട്രാഫിക് അല്ല, വണ്ടിക്ക് ലൈസൻസും വണ്ടിയും വേണം, അത്ര ഉള്ളു ഇതേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ പുതിയ യൂട്യൂബുകാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? യൂട്യൂബറല്ലേ ഇരിക്കുന്നത്, നമ്മുടെ യൂട്യൂബിന്റെ ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്, നിങ്ങൾ സ്പീഡ് ആൾക്കാരാണോ? ഞങ്ങളെ പോലുള്ള പുതിയ ആൾക്കാരെ കുറിച്ചൊക്കെ ഇപ്പൊ എല്ലാരും നല്ലോണം യൂട്യൂബ് ചെയ്യുന്നല്ലേ. ഇപ്പൊ ഓരോ വീട്ടിലും ഓരോ ചാനലുണ്ട്. അതെ, വാളെടുക്കുന്നവൻ അല്ലെ, എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിനും എല്ലാവർക്കും ഇപ്പൊ അവരെ ഒന്നും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാം ഉണ്ട്. അവരൊക്കെ ആർക്കാർക്ക് അറിയാം, ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരാണ്, നമ്മൾ ഈ ഓരോ നല്ല കണ്ടന്റുകൾ കിട്ടണം. ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വ്യൂസ് ഒക്കെ ഉണ്ടോ? പിന്നെ അൽഗോരിതം മാറി, അൽഗോരിതം മാറി. ഇപ്പം കൂടുതൽ വീഡിയോസ് വേണം, കൂടുതൽ ആഴ്ച ഒന്നും മൂന്നും നാലും വീഡിയോസ് കിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം നമ്മുടെ മെയിൻ മാർഗം അതല്ലല്ലോ. അതെ, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. പിന്നെ വ്യത്യസ്തമായ കണ്ടന്റുകൾ എന്താണ് എന്നിൽ നിന്ന് വ്യത്യസ്തമായ ശൈലി അവതരിപ്പിക്കുന്ന, അല്ലെ അവിടെ നിന്ന് എന്താണ് നമ്മൾ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും. പക്ഷെ നമ്മൾ ആ റീച്ചിന് വേണ്ടിയല്ലോ, നമ്മുടെ ഒരു പാഷൻ നമ്മൾക്കൊരു എൻഗേജ്മെന്റ് ഒരു എന്നുള്ള രീതിയിലാണ് നമ്മൾ. എനിക്ക് വീഡിയോസ് എല്ലാം എടുത്തിരുന്നു, പക്ഷെ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യണോ പറയത്തില്ല. എനിക്ക് പറയുമ്പോൾ എന്താ ഈ ഓരോന്ന് ചെയ്തതാണല്ലോ പഠിക്കുന്നത്. ഒരാൾ പറഞ്ഞ നമുക്ക് പഠിക്കും, നമ്മൾ ചെയ്ത് മിസ്റ്റേക്കിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാണ്ട്. പിന്നെ നമുക്ക് പിന്നെ അവിടെ മിസ്റ്റേക്ക് ഉണ്ടായാലോ. അങ്ങനെ സംഭവം ഇവിടെ വണ്ടിയുടെ സ്പെയർ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനാ എല്ലാ സംഭവവും കൊണ്ടുപോകുന്നത്. ടയറുണ്ട്, സ്പെയർ പാർട്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നന്നാക്കുന്ന കട എല്ലാ സാധനങ്ങളും. വലിയ ഹോസ്പിറ്റലാണോ? ഒരു 30 മില്യൺ മുടക്കി പുതിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. എത്ര ബെഡാണ് സത്യം പറഞ്ഞാൽ? 250 മേൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈയിടെ പണി നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്ര മലയാളീസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ? ഞാൻ ഇവിടെ ഒരു 16 രണ്ട് ഫാമിലി വരുന്നുണ്ട്. ആദ്യകാലം മലയാളി നമ്മുടെ അളിയനാണോ? ആ അളിയനെ അളിയന്റെ ഒരു ബന്ധു, രണ്ടുപേരുണ്ട് ഇവിടെ. ആദ്യകാലം മലയാളീസ് 3-4 പേരുണ്ടായിരുന്നു. തീർച്ചയായും അത് പിന്നെ പതിനാറ് ഫാമിലി ഒന്നും പോയി ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു 10,000 എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഈ 2000-ഉം 10,000-ഉം അടുത്ത ആൾക്കാരുണ്ട്. ഈ നേരത്തെ 10 ആഴ്ച കുറവാണ്. പക്ഷെ ഇപ്പം ഒത്തിരി കോവിഡ് കഴിഞ്ഞ പിന്നെ ഒത്തിരി പേര് ഇങ്ങോട്ട് റീജിയനിലോട്ട് മാറി. ആ നമ്മുടെ മലബാറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറെ പേര് മാറി ഇങ്ങനെ. എന്നാ ഇനി ബസ് വരുന്നത്? ബ്രിസ്ബണ് എനിക്ക് വളരെ ഭയങ്കര ആഗ്രഹമാണ്. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ, ജോലിയുടെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് സമയം കിട്ടണം. ഞങ്ങളൊരു റോഡ് ട്രിപ്പ് ഒക്കെ വെച്ച് ഇനി പഴയ റോഡ് ട്രിപ്പ് വെച്ചൊക്കെ വന്നത് റോഡ് ട്രിപ്പ് പോലെ കയറി വരണം അല്ലെ? കയറി വരണം എനിക്ക് ആഗ്രഹം. ഈ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിന് വേണ്ടല്ലോ. നമുക്ക് കാണാം, നമുക്ക് ഇഷ്ടം, നമുക്ക് കാണാം. എനിക്ക് ഫാമിലിയായിട്ടായിരിക്കും ഇനിയിപ്പോ ഫാമിലി പറയാൻ പറ്റില്ല. ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആ സംഭവം, പക്ഷെ ഫാമിലി ആയിരിക്കും. പിള്ളേരല്ലേ ഇപ്പൊ അവധി എടുത്തിട്ട് ഇപ്പൊ പിള്ളേർ വെറുതെ നയിക്കണ്ടേ? അപ്പൊ അങ്ങനെ എന്ന് പറയുമ്പോ നമ്മുടെ കണ്ടന്റ് ഇടുക, നല്ല കണ്ടന്റ് ഇടുക. ഇട്ട് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് റീച്ച് ഹെൽപ്പ് ആവും. പിന്നെ നല്ല നല്ല വ്യത്യസ്ത, ഇപ്പൊ ഓൾറെഡി ആൾക്കാരെല്ലാം ചെയ്തു, ആൾക്കാരെല്ലാം എല്ലാവർക്കും പുതുമാണ്. അതും വളരെ എല്ലാരും പറയുന്ന പോലെ ക്യാപ്സുകളാണ്, ഷോർട്ട് ഷോർട്ട് വീഡിയോസ്. ഇപ്പൊ തന്നെ ഈ ടിക്ടോക്ക് ഉണ്ട്, അങ്ങനെയുള്ള ഇതെല്ലാം ഉള്ളപ്പോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് നല്ല കണ്ടന്റ് വന്നെങ്കിൽ മാത്രമേ അവര് എൻഗേജ് ആൾക്കാരെ നോക്കിയിരിക്കുള്ളൂ. സംഭവം ഇത്രനാളും എന്നോട് സംസാരിക്കാൻ ഇവിടെ വരുവാൻ നമുക്കൊരു അവസരം തന്ന മിനിസിന് താങ്ക് യു. നമുക്ക് അവസരം തന്ന പറയുമ്പോൾ അദ്ദേഹം എപ്പോ ആർക്ക് വേണേലും വരാം, നമ്മൾ യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഫ്രീ ആണെങ്കിൽ യാതൊരു മോസ്റ്റ് വെൽക്കം, ഏത് സമയത്തും വരാം, എപ്പോഴും വരാം, യാതൊരു കുഴപ്പമില്ല. അതായത് ഇത്ര ശരി, ഇത്രയും സംസാരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ഓണം കഴിഞ്ഞല്ലോ, ചായ കുടിച്ചിട്ടേ പോകുള്ളൂ. ചായ കഴിക്കുന്നുണ്ട്. ഞാൻ നാളെ കുറുണ്ടാവിടെ പോയ വലിയ ട്രാവലർ ആണ് കേട്ടോ. റോക്സ് ആൻഡ് ഫ്ലോക്സ്, റോക്സ് ആൻഡ് ഫ്ലോക്സ്, നമ്മൾ ഈ റോക്സ് ആൻഡ് ഫ്ലോക്സ്. ഞാൻ ആ പേര് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അങ്ങനെ ഷിജു ജോറെന്ന് പറയാൻ എനിക്ക് ഒരു പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഇപ്പൊ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, നിന്റെ പേര് ഇപ്പം കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ലോ. ഇപ്പൊ നമ്മളാൾക്കാരോട് ആദ്യം തുടങ്ങുന്ന സമയത്ത് എല്ലാവരോടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മനുഷ്യനും സബ്സ്ക്രൈബ് ചെയ്യാറല്ലോ വളരെ, പക്ഷെ കുറച്ച് കഴിയുമ്പോഴല്ലേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മള് അങ്ങനെ അപ്പം ഇപ്പം ഇപ്പൊ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ എന്തോ അവരുടെ കരുത്തുകാടിന്നൊക്കെ എന്തോ കുറച്ച് പൈസ എടുക്കുന്നവർക്കൊക്കെ അങ്ങനെ ചില ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറിയാലോ നമുക്ക് നമുക്ക് അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോ റീച്ച് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആരെയും നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടുക. നമ്മൾക്ക് വേണ്ട ഫ്രണ്ട്ഷിപ്പിനാണ്, പക്ഷെ വീഡിയോ കാണണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കണ്ടാലേ റീച്ച് കാണുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ നല്ല കണ്ടന്റുകൾ ആത്മാർത്ഥമായിട്ട് സമയമെടുത്ത് നല്ല രീതിയിൽ ചെയ്യുക, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് കിട്ടും. അപ്പം എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു പേരാണിത് തന്നെ. എന്റെ മനസ്സിൽ എങ്ങനെ ഇടണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ
ഉണ്ടായാലും പണ്ടോട്ട് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാലും എങ്ങനെ ചെയ്യണം ഒപ്പിക്കണോ അറിയത്തില്ലായിരുന്നു. നല്ല പേരാണ്, പക്ഷെ ഞാൻ രണ്ട് പേര് തന്നെയാണ് ചാനൽ ഇട്ടേക്കുന്നത്, ബിനിജിൻ തോമസ്. കാരണം ബിനിജിൻ തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് എന്തും ചെയ്യാം, ഉദാഹരണം പറഞ്ഞാൽ ട്രാവൽ ചെയ്യാം, കുക്കിംഗ് ചെയ്യാം, പിന്നെ നമ്മുടെ ഭാഷ. പക്ഷെ എന്റെ ചാനൽ വരുമ്പം ട്രാവൽ ബിനിച്ചൻ അല്ലെങ്കിൽ അങ്ങനെ ബിനിച്ചൻ അങ്ങനെ ട്രാവലിനാണെങ്കിൽ ആൾക്കാർ ട്രാവലിംഗുള്ള കൂടുതൽ പ്രതീക്ഷിക്കും. പക്ഷെ ഈ ബിനിച്ചൻ ഇട്ടേക്കാതെ നമുക്ക് എന്തും ചെയ്യാം. എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങാനൊരു ഇത് വന്നത്? യൂട്യൂബ് തുടങ്ങാനായിട്ട് ഞാൻ നേരത്തെ തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ ഞാൻ യുകെയിലായിരുന്നല്ലോ, അവിടെ ഈ അല്ലല്ല അവിടെ വെച്ച് പറഞ്ഞിട്ടില്ല, അവിടെ വെച്ച് ഞാൻ എന്റെ ചാനലൊക്കെ സെറ്റ് ആക്കിയായിരുന്നു. പക്ഷെ അന്ന് സമയം കിട്ടാവുന്ന പതിനേഴിലോ പതിനെട്ടിലോ തുടങ്ങിയത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഒരു രസം ചെറിയ രീതിയിലൊക്കെ ആൾക്കാർ നമ്മള് വീഡിയോ കാണുന്നുണ്ട്. അപ്പം ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒന്നിരിച്ചിൽ കൂടി ഒരിക്കൽ കൂടി അന്നേ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആദാ. ഓക്കെ, ബൈ ബൈ ബൈ.